아무 때 안에 കരിക്കാടി കഴന്തൻ കിളി ഇതേപോലെ പോട്ടുകാരുടെ മീന്. ഏത് സൈഡിലോട്ടാ കച്ചവടത്തിന് പോകാൻ? തരുവോ? രാവിലെ പണമയായിരുന്നു, പണമ ഏകദേശം ഒതുങ്ങി. ഇവരി മുമ്പോട്ട് പോകണമെന്ന് രണ്ടു മാസം കിട്ടിയാതെ പട്ടികളിൽ നിന്ന് കറങ്ങണം. എല്ലാവർക്കും സന്തോഷമാണ്. രണ്ടു മാസവും ഭയങ്കര ദാരിദ്ര്യവും ബുദ്ധിമുട്ടും പട്ടണിയിലൊക്കെയാണ് ജനങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. സർക്കാരിൽ നിന്ന് പോലും ഒരു സഹായമില്ല. മീന് വള്ളത്തിൽ നിന്നുള്ള മീനൊക്കെ ഞങ്ങൾ എടുത്ത് വിൽക്കുമായിരുന്നു. പിന്നെ വലിയ വിലയായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നത് കരിക്കാടി, കഴന്തൻ, കിളി ഇതേപോലെ പോട്ടുകാരുടെ മീന്. പിന്നെ വള്ളക്കാർക്കാണെങ്കിൽ താട, പരവ, പൂവാലനൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ്. ഇതിന് മുമ്പൊക്കെ ആണെങ്കിൽ വള്ളക്കാർക്ക് ചൂണ്ട വള്ളം പോയവർക്കൊക്കെ കിളി ഉണ്ടായിരുന്നു. കിളിയും ഇതൊക്കെ ആയിരുന്നു. പിന്നെ ചൂര ബോട്ടിന് ബോട്ട് അത് ചോറ് വെള്ളം അതിനൊക്കെ ചൂര നെയ്മീനൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, കുറേ ചേതം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിന്നെ മീനിന് പോകുന്ന ബോട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്നും വലിയ ബോട്ടുകാർക്കൊന്നും ഇതൊന്നും മുതലാവില്ല. എന്ന് വെച്ചാൽ ഒരുപാട് പൈസയൊക്കെ ചിലവായിട്ടൊക്കെയാണ് പോകുന്നത് വലിയ ബോട്ടുകാരൊക്കെ. പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അവർ കയറത്തുള്ളൂ. മീൻ പോലെ ചീലാന്ത് മുക്കിലൂരിക്കും. ആരും മേലെ ജോലിയൊക്കെ ചെയ്ത് തരാനില്ല. മോനെ അവര് അപ്പുള്ള ആളാണെങ്കിൽ വയ്യാത്ത ആളാണ്. അങ്ങനെ നമ്മളെ ഈ ചരിവം കൊണ്ട് നടന്നാണ് നമ്മുടെ ജീവിതം. ചടക്ക് തിരിഞ്ഞു തീർന്നു. ഇപ്പോഴാ പണിയുണ്ട്, കുഴപ്പമില്ല. ഈ രീതിയിൽ രണ്ടു മാസം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ വീണ്ടും പട്ടിണിയാവും. ഒന്നുമില്ലായിരുന്നു. ആ നമുക്ക് പ്രതീക്ഷ കൂടുതൽ കിട്ടി. ആ ഇപ്പൊന്നെ ഇതേ രീതി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടു മാസം കിട്ടിയാതെ പട്ടിണിയിൽ നിന്ന് കറങ്ങണം. ആ സന്തോഷത്തിൽ ഇപ്പൊ ഇന്നത്തെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും വലിയ ഹാപ്പിയാ. വന്നോണ്ടിരിക്കുക, ബോട്ട് വന്നോണ്ടിരിക്കുക. പിന്നെ തീർച്ചയായിട്ടും ബോട്ട് കടലിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുക. നമ്മള് കേരളത്തെ കയറണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ തിരക്കിന് വിലക്കുറവായിട്ട് കേറണ്ട, നാളെ കയറിയാ എന്ന് പറഞ്ഞു. ചാത്തന്നൂർ ചന്തയിലാണോ അതോ റോഡിലോ? നമുക്ക് പ്രതീക്ഷിച്ച അത്ര എന്തെങ്കിലും വന്നായിരുന്നോ? പ്രതീക്ഷിച്ചത് പക്ഷെ വന്ന പക്ഷേ ചെറിയ കളി. ഇപ്പൊ ബോട്ടുകൾ വരാണ്ടല്ലോ, ബോട്ടുകൾ വരാണ്ട്. നാളെ കാലത്ത് ബോട്ട് കയറും, ബോട്ട് കയറും. അത് ഈ വലിയ കമ്മീഷൻ കണക്കുള്ള വണ്ടിക്കാരെടുത്ത് നമുക്ക് ഉച്ചക്കാർ പോലും പാട് കിട്ടാൻ ഇത് നാളെ ഇച്ചിരി കൂടെ ചിലപ്പോൾ വില കുറയാൻ സാധ്യതയുണ്ട്. ഈ വണ്ടിക്കാരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് വില കൂടുതലായിരുന്നു. അപ്പൊ നാളെ എന്തായാലും വില കുറയും. പിന്നെ ഓവറായാൽ പിന്നെ കച്ചവടം പമ്പലാവും. അപ്പൊ കുഴപ്പമില്ല, മാനിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ. പിന്നെ കിളികളൊക്കെ കൂടുതലുണ്ട്. എല്ലാവരും കച്ചവടക്കാരെല്ലാം എടുത്ത് അവർക്കെല്ലാം നല്ല രീതിയിൽ കച്ചവടം ഉണ്ട്. ചേട്ടാ വണ്ടിയിൽ ഇരുന്ന് കൊണ്ടുപോകുന്നില്ലേ? ഞാൻ വണ്ടി റൂട്ട് കച്ചവടം. റൂട്ട് കച്ചവടം പിന്നെ ഏതാ കിട്ടിയ? കിളി രണ്ട് വണ്ടി കിളി എടുത്തു. രണ്ട് വണ്ടി കിളി എടുത്തു. കുഴപ്പമില്ല, നല്ല കച്ചവടമാണ്. ഏത് സൈഡിലോട്ടാ കച്ചവടത്തിന് പോകാൻ? തരുവോ? രാവിലെ പണമേ ആയിരുന്നു,
കണവ ഏകദേശം ഒതുങ്ങി. ഒരു വൈകിട്ടത്തെ പരിപാടിക്ക് എടുക്കുക. നാലും അഞ്ചും ആറും ദിവസം പണിക്ക് പോകുന്ന ബോട്ടുകളുണ്ട്. പിന്നെ അത് ചരക്കുകള് കൂടുതലായിട്ട് വന്നാൽ അതും കയറും. നാളെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കയറും. ഈ ചരക്ക് ബോട്ടിനകത്ത് കയറുന്ന കണക്കിരിക്കും ഇത് അടുക്കുന്നത്. അപ്പൊ അത് അതിലായിട്ട് ചരക്ക് വരികയാണെങ്കിൽ അവരും അടുക്കും. നാളെ എല്ലാ ബോട്ടുകളും ഈ കിടക്കുന്ന എല്ലാ ബോട്ടുകളും ഒരാഴ്ച പത്ത് ദിവസം ഒക്കെ ഉള്ള രീതിയിലുള്ള പോക്കാണ് പോകുന്നത്. അത് ചരക്ക് കിട്ടിയത് കൊണ്ട് അവർ കയറി വന്നത്. ആ ഈ ഇന്ന് ഇന്നത്തെ കുഴപ്പമില്ല, പ്രതീക്ഷയാ. അത് ഇതേണക്ക് കുറച്ച് നാൾ മുമ്പോട്ട് ഓടിയാലേ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ബോട്ടുകാരുടെ ഈ ചങ്കുപണിക്കൊക്കെ ഒരുപാട് പൈസ പോയി. എല്ലാ ബോട്ടും കൂടെ എടുത്തു കഴിഞ്ഞാലും കോടിക്കണക്കിന് ഒരുപാട് നഷ്ടമാണ് ബോട്ടുകാർക്ക് മൊത്തത്തിൽ സംഭവിച്ചത്. ചങ്കുപണിയൊക്കെ കുറവായിരുന്നു. അവസാനത്തെ പണിയെല്ലാം ബോട്ടുകാർക്ക് പൈസ പോയതാ. അപ്പൊ ഈ ഈ പ്രാവശ്യം സീസൺ ഇച്ചിരി നീണ്ടു കിട്ടിയാൽ അതൊക്കെ കുറച്ച് അവർക്ക് മുതലേ കിട്ടും.